അപ്പൊ നമ്മളെ ഈ സെക്ഷനിൽ നമ്മൾ പേരിട്ടിരുന്നത് മുർത്തദുകളോട് ചോദിക്കാന്നാണ്. മുർത്തദ് എന്ന് പറഞ്ഞാൽ അറിയാത്ത ആളുകൾ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല, ചിലപ്പോൾ അത് അവർക്കൊരു വിശദീകരണം തരാം. ഇസ്ലാം മതം ഉപേക്ഷിച്ച ആളുകളെയാണ് മുർത്തദ് എന്ന് പറയുന്നത്. നമ്മൾ മൂന്ന് മുഴുത്ത മുർത്തദുകളെ കിട്ടിയിട്ടുണ്ട് എന്നാണ് അഡ്വർടൈസ്മെൻ്റ് ചെയ്തിരുന്നത്. ഇന്ന് നമുക്ക് മൂന്നല്ല, നാലല്ല, അഞ്ച് മുർത്തദുകളുണ്ട് ഞാനടക്കം. മതം ഉപേക്ഷിച്ച ആളുകളോട് ചോദ്യങ്ങളല്ല സാധാരണ ഉണ്ടാവാറുള്ളത്. ഇപ്പോൾ നമ്മുടെ അസ്കറിലൊക്കെ മതം ഉപേക്ഷിച്ചപ്പോൾ എന്താ സംഭവിച്ചെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇസ്ലാം മതം ഉപേക്ഷിച്ചപ്പോൾ എന്താ സംഭവിച്ചെന്നല്ല. അപ്പോൾ മതം ഉപേക്ഷിച്ച ആളുകളോട് ചർച്ച, അവരോട് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ചോദിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓൺലൈനിൽ നിന്ന് ശേഖരിച്ച കുറച്ച് ചോദ്യങ്ങളാണ് എൻ്റെ കൈവശമുള്ളത്. ഈ ചോദ്യങ്ങൾ സാധാരണക്കാരായ വിശ്വാസികൾ ഓൺലൈനിൽ അയച്ചു തന്ന ചോദ്യങ്ങളാണ്. അതുകൊണ്ട് ഈ ചോദ്യങ്ങൾ പലതിനും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു നിലവാരം ഉണ്ടായിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് ഈ ഇതിലെ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് തുടങ്ങുകയും പിന്നീട് ഈ വേദിയിലിരിക്കുന്ന ആർക്കും ഈ മതം ഉപേക്ഷിച്ച ഇവരോട് ചോദിക്കാനുള്ള എല്ലാ ചോദ്യങ്ങളും ചോദിക്കുകയും ചെയ്യാം. അപ്പോൾ ഒരു തുടക്കം എന്നുള്ള നിലയിൽ ഇത് സ്റ്റാർട്ട് ചെയ്യാന്നാണ് കരുതുന്നത് അല്ലേ. സാധാരണ ഇസ്ലാം മതം ഉപേക്ഷിച്ചവർ നേരിടുന്ന ഒരു വലിയ ചോദ്യമുണ്ട്. എല്ലാവരും ആ ചോദ്യം നേരിടാത്ത ഒരു എക്സ് മുസ്ലിം പോലും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. മതം ഉപേക്ഷിച്ചിട്ടും മുസ്ലിമായ നാമം എന്തിന് കൊണ്ടു നടക്കുന്നു? നിങ്ങൾ ശാസ്ത്രപ്രചാരകർ എന്നൊക്കെയാണ് അവകാശപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ പല്ലി ശാസ്ത്രജ്ഞൻ ടോമി സെബാസ്റ്റ്യൻ പറഞ്ഞ പോലെ ഡൈഹൈഡ്രജൻ മോണോക്സൈഡ് എന്നൊക്കെയുള്ള ശാസ്ത്രീയ നാമങ്ങൾ എന്തുകൊണ്ട് സ്വീകരിക്കുന്നില്ല, നിങ്ങൾ ഈ ഇസ്ലാമിക് പേരുകൾ വെച്ച് നടക്കുന്നു എന്നുള്ള ചോദ്യം ഒരുപാട് പേര് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ആ ചോദ്യം എനിക്ക് തോന്നുന്നു നമ്മുടെ ആരിഫ് ഹുസൈനിൽ തന്നെ തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. മൂത്ത മുറുത്തത് അദ്ദേഹം ആയതുകൊണ്ട് അദ്ദേഹത്തിന് തുടങ്ങാം എന്ന് വിചാരിക്കുന്നു. പക്ഷേ മൂപ്പ് അങ്ങനെ മാത്രം അളന്നാൽ പോരാന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ മതം എത്രമാത്രം പഠിച്ചിട്ടുണ്ട് എന്നൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ഇളയ മുറുത്തതാണ് ഏറ്റവും കൂടുതൽ മൂപ്പ് എന്ന് നമ്മൾ പറയേണ്ടി വരും. അസ്കർ ആർക്കും അറിയാത്ത ആളല്ല. എന്തായാലും ഈ ചോദ്യം കാലങ്ങളായിട്ട് ഇത് മതം വിട്ട അന്ന് മുതൽ കേൾക്കുന്നതാണ്. എന്തുകൊണ്ടാണ് പേര് മാറ്റാത്തത്? ആരിഫ് എന്നുള്ള പേര് അല്ലെങ്കിൽ ജാഫർ അല്ലെങ്കിൽ ലിയാക്കത്ത് ജബ്ബാർ, ഇതൊക്കെ ഇങ്ങനെ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. അപ്പോൾ നമ്മളവരോട് പലപ്പോഴും പറയാറുമുണ്ട്. പക്ഷേ സത്യത്തിൽ അതൊരു മറുപടി അർഹിക്കുന്ന ചോദ്യമൊന്നുമല്ല. കാരണം ഒരു പേര് എന്ന് പറയുന്നത് എന്താണെന്നും അതിൻ്റെ ഒരു ഒരു എന്തിനു വേണ്ടിയാണ് ഒരു പേര് ഒരാൾക്ക് ഇടുന്നത് എന്നൊക്കെ ഉള്ള അതിൻ്റെ താത്വികമായ അവലോകനമൊക്കെ നടത്തി കൊടുത്ത് അവർക്കത് ബോധ്യപ്പെടുത്തി ആ ചോദ്യം അതിനുള്ള കൃത്യമായ ഉത്തരം കിട്ടി എന്ന് അവരെ ബോധിപ്പിച്ച് അവരന്ന് രാത്രി സമാധാനമായിട്ട് കിടന്നുറങ്ങും എന്നുള്ള ഒരു ചിന്ത നമുക്കില്ല. അങ്ങനെ സമാധാനിക്കാനും പോകുന്നില്ല. പിന്നെ എന്തിനാണ് അവർ ചോദിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നും ചോദിക്കാനില്ല. അള്ളാഹുവിനെയൊക്കെ ഇങ്ങനെ എടുത്തിട്ട് എയറിലാക്കി, മുഹമ്മദ് നബി ഇപ്പോൾ സ്പേസിലാണ്, ഇത് ഭൂമിയിലേക്കൊന്ന് ഇറങ്ങിക്കിട്ടണ്ടേ? അപ്പം അങ്ങനെ വരാതിരിക്കുന്ന സമയത്ത് പിന്നെ ആവക്കൂടി ചോദിക്കാനുള്ള ഇതാണ്, എന്നാൽ ശരി നിങ്ങൾ പേരെന്തുകൊണ്ട് മാറ്റുന്നില്ല? അതിനൊരു ഒറ്റ വാക്കിലൊരു ഉത്തരമെന്ന് പറയുന്നത് നമുക്കറിയില്ലായിരുന്നു. ഈ അള്ളാഹു എന്ന് പറയുന്ന ആൾക്ക് അറബി മാത്രമേ അറിയുള്ളൂ, മലയാളം അല്ലെങ്കിൽ ഇപ്പം നമ്മളൊക്കെ മലയാളികളാണല്ലോ, അപ്പോൾ മലയാളം അറിയാത്ത അള്ളാഹു ആണ് എന്നാണോ അവർ പറഞ്ഞു വെക്കുന്നതെന്നാണ് തിരിച്ചു ചോദിക്കാനുള്ളത്. ഇപ്പോൾ പലരും പല പേരുകളൊക്കെ ഇടുന്നു. ഇപ്പോൾ എൻ്റെ പേര് ആരിഫ് ഹുസൈൻ, അതിൻ്റെ അർത്ഥം എന്തെന്ന് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ചുകൂടി എളുപ്പത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഖമറുദ്ദീൻ എന്നുള്ളൊരു പേര്, അതൊരു മുസ്ലിം നാമം എന്നാണ് പറയുന്നത്. എന്താണ് ഈ മുസ്ലിം നാമം എന്നുള്ളത് സത്യത്തിൽ ഇവർ തന്നെ പറയേണ്ടതുണ്ട്. അങ്ങനെ ഒരു നാമം ഇവിടെ ഇല്ല. അറബിയിലുള്ള ഒരു വാക്ക് അത് പേരായിട്ട് ഉപയോഗിക്കുന്നു. ഇതിപ്പോൾ നമ്മൾ ജനിച്ചത്, ഇപ്പം ഞാൻ മുസ്ലിമായിട്ട് ജനിച്ചത് ചൈനയിലായിരുന്നു എന്നുണ്ടെങ്കിൽ എൻ്റെ പേരെങ്ങനെ ഉണ്ടാവുക? വല്ല യാഹിഹു എന്നൊക്കെ ആയിരിക്കും. അപ്പോഴും ഇവർ പറയും ഇതൊക്കെ തന്നെയാണ്, നിങ്ങൾ മുസ്ലിം പേര് മാറ്റൂ എന്ന് പറയും. അപ്പം ഇത് അത്രയേ ഉള്ളൂ ഇതിൻ്റെ കാര്യം. പക്ഷെ എന്നാലും ഇനിയിപ്പോൾ ഖമറുദ്ദീൻ എന്നുള്ളൊരു പേരാണ്, ആ പേര് മാറ്റിക്കൂടെ എന്ന് ചോദിക്കുന്നു. ഖമറുദ്ദീൻ എന്നുള്ള പേരിൻ്റെ അർത്ഥം അതിൻ്റെ മലയാളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ചന്ദ്രൻ അല്ലേ, ചന്ദ്രൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, ഖമറുദ്ദീൻ എന്ന് വിളിച്ചാൽ ആകെ പ്രശ്നമാണ്. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്.
ഇത്ര വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് എന്തോ വലിയൊരു ഡിഫൻസ് വെക്കുന്നു, നമ്മൾ ഉത്തരം മുട്ടിക്കുന്നു എന്നൊക്കെ ഇവർ പറയുന്നത്. പക്ഷേ സത്യത്തിൽ അവിടെ വെളിച്ചത്താവുന്നത് അവരുടെ അള്ളാഹുവിന് മലയാളം അറിയില്ല, അറബിയിൽ പറഞ്ഞാൽ മാത്രമേ മനസ്സിലാവുന്നുള്ളൂ എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ദയവായിട്ട് ഇനിയും ആ ചോദ്യമൊക്കെ ആയിട്ട് നടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് തിരുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ അത് നിർത്തണമെന്നാണ് പറയാനുള്ളത്. താങ്ക് യു. ഏതായാലും യാസീൻ ഭായി, ഇത് തുടങ്ങുന്ന സമയത്ത് ഒരു ഫാത്തിഹയും സൂറത്തൊക്കെ ഓതി തുടങ്ങുന്നതായിരുന്നു നല്ലത്. അതിൻ്റെ ഒരു കുറവ് കാണുന്നുണ്ട്, കാരണം നമ്മളെ ഗാവിയാർ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട്. പിന്നെ ഏതായാലും ഈ ഒരു ചോദ്യത്തിന് എല്ലാവരും തന്നെ ഇപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്, പ്രസക്തമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എനിക്ക് തോന്നുന്നു ഇന്നലെയും ഫേസ്ബുക്കിൽ ഞാൻ ആ ചോദ്യത്തെ അഭിമുഖീകരിച്ചിട്ടുണ്ട്, എന്തുകൊണ്ട് ഇപ്പോഴും ആ വാല് താങ്ങി നടക്കുന്നു എന്ന്. അപ്പോൾ ആദ്യം എനിക്ക് പറയാനുള്ളത്, എൻ്റെ പേരിട്ടത് ഞാനല്ല, എൻ്റെ സമൂഹത്തോടെയല്ല. രണ്ടാമത് എനിക്ക് ഓർമ്മ വരുന്നത് ജബ്ബാർ മാഷ് പറഞ്ഞ പോലെ കുഞ്ഞാലിക്കുട്ടിക്ക് ചെറിയതായിരിക്കുന്ന സമയത്ത് ഇട്ട പേരാണ് കുഞ്ഞാലിക്കുട്ടി. അപ്പം വല്യായതിന് ശേഷം വല്യാലി മൂപ്പന്ന് മാറ്റിയില്ലല്ലോ, അപ്പോൾ ഇപ്പോഴും കുഞ്ഞാലിക്കുട്ടി തന്നെ ആയിട്ടാണ് കുഞ്ഞാലിക്കുട്ടി കിടക്കുന്നത്. പിന്നെ വിശ്വാസികളത് കൂടുതലും ചോദിക്കുക. വിശ്വാസികളോട് എനിക്ക് ചോദിക്കാനുള്ള ഒന്ന്, മുഹമ്മദിന് നുബുവത്ത് കിട്ടുന്നതിൻ്റെ മുന്നെയും പേര് മുഹമ്മദ് തന്നെയാണ്, ശേഷവും പേര് മുഹമ്മദ് തന്നെ, മാറ്റിയിട്ടില്ല. അതേപോലെ ഈ ആദ്യം മതം സ്വീകരിച്ച സഹാബികളൊക്കെ പേര് നമ്മൾ നോക്കുകയാണെങ്കിൽ അബൂബക്കർ, ഉസ്മാൻ, ഉമർ അലി ഒക്കെ തന്നെ, അവരുടെ പേര് മുന്നേ അത് തന്നെയാണ്, ശേഷവും അത് തന്നെയാണ്, അവരുടെ പേരും മാറ്റിയായിട്ട് അറിയില്ല. അപ്പം ഇവർക്ക് ലേശം ആശയം, എനിക്ക് തോന്നുന്നു ആശയദാരിദ്ര്യം അങ്ങ് എത്തുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ചോദിക്കണ്ടേ എന്ന് വിചാരിച്ചൊരു തൂങ്ങുന്ന ചോദ്യങ്ങളാണ് ഇതൊക്കെ, ഒരു പ്രസക്തമല്ലാത്ത ചോദ്യങ്ങൾ. അപ്പോൾ ഇത് തന്നെയാണ് പറയാനുള്ളത്, ഈ പേരിൽ എന്തിരിക്കുമെന്ന് ചോദിച്ചോണം, പേരിലല്ലല്ലോ കാര്യം, നിങ്ങൾ ആശയത്തോട് സംവദിക്കൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം ആ ഒരു ചോദ്യത്തിൻ്റെ പിന്നിലുള്ള ഒരു റീസണാണ് നമ്മൾ കാണേണ്ടത്. അത് സത്യം പറഞ്ഞാൽ ഇപ്പോൾ വേറെ ഒരു പേരുള്ള ഒരാൾ, വേറെ ഒരു മതത്തിൽ നിന്നുള്ള ഒരാൾ ഇസ്ലാമിനെ വിമർശിക്കുമ്പോൾ അതിനെ പെട്ടെന്ന് ചാപ്പ കുത്താനും, ഇപ്പോൾ ഓൾറെഡി എല്ലാവർക്കും ചാപ്പയുണ്ടാവും, എക്സ് മുസ്ലിംസ് ആണെങ്കിൽ പോലും ചാപ്പയുണ്ടാവും, പക്ഷേ അതിനെ അവർക്ക് അഡ്രസ്സ് ചെയ്യേണ്ട ഒരു ബാധ്യത വരുന്നില്ല. ഓക്കെ, അപ്പോൾ അതേ പേരിലുള്ള, ഐ മീൻ ഇസ്ലാമിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന്, ഇപ്പോൾ ഇവർ പറയുന്ന രീതിയിൽ തന്നെ ഇസ്ലാമിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ഒരാൾ അയാൾ വിമർശിക്കുമ്പോൾ അത് കൂടുതൽ അവരെ ഹേർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഹേർട്ട് ചെയ്യുക മീൻസ് അവരത് കൂടുതൽ അഡ്രസ്സ് ചെയ്യൽ അവരുടെ ഒരു റെസ്പോൺസിബിലിറ്റിയായി മാറുന്നു. അപ്പോൾ അതിൽ നിന്നൊന്ന് ഒഴിഞ്ഞു മാറുവാനുള്ള ഒരു സാധനമാണ് ഇപ്പോൾ വേറെ ഏതെങ്കിലും ഒരു മതത്തിലുള്ള ഒരാൾ, അല്ലെങ്കിൽ വേറെ മതത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ഒരാൾ ഇങ്ങനെ വിഷയം പറയുമ്പോൾ അത് കേൾക്കേണ്ട ആവശ്യം വരുന്നില്ല അവർക്ക്. അത് പുള്ളിക്കാരൻ സംഖ്യയാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആണെന്ന് പെട്ടെന്ന് അങ്ങ് ചാപ്പ് കുത്താൻ കഴിയും. പക്ഷേ അത്ര തന്നെ എളുപ്പമല്ലല്ലോ, ഇവരതേ മതം വിട്ട ആളുകൾ അതിൽ നിന്ന് ഒരു ഒളിച്ചോടുവാനുള്ള ഒരു ഒരു തന്ത്രമായിട്ടാണ് ഈ പെരുമാറ്റൽ ചടങ്ങ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, എൻ്റെയും ശരിക്കുള്ള നാമം അഷ്കർ എന്നാണ്, മുഹമ്മദ് അഷ്കർ ആയിരുന്നു. ഇവർ രണ്ട് അഷ്കർമാരുണ്ട്. പിന്നെ എൻ്റെ പേര് ഷാറോൺ എന്നാക്കുന്നത് എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഒരു ഇസ്രായേൽ പ്രസിഡന്റ് ഉണ്ടായിരുന്നു, ഏരിയൽ ഷാറോൺ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ പിതാവിന് അങ്ങനെ ഇത് ആരാന്നൊന്നും ഇല്ല, കൊടുത്തില്ല, അല്ല മൊഞ്ചില്ല വേറാന്നെന്ന് പറഞ്ഞ് ഞാൻ കിട്ടുന്ന ഞാൻ മനസ്സിലാക്കുന്നത്, മീൻസ് റെക്കാർഡിക്കലി അങ്ങനെ കൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഈ ചോദ്യം നമ്മൾ എന്താണ് ആക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല, ഇത് ഘടനാപരമായിട്ട് തെറ്റാണ് ഈ ചോദ്യം. കാരണം ഇപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കണേണ് ഇങ്ങനെ മാരുതി ഇന്നോവേൻ്റെ മൈലേജ് എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? മാരുതി ഇന്നോവ ഇറക്കുന്നില്ല എന്ന് പറഞ്ഞതുപോലെ ഈ അറബിയിൽ പേര് ഇട്ട് കഴിഞ്ഞാൽ അത് മുസ്ലിം പേരല്ല, പേരുകളില്ലത് ഭാഷകളിലാണ്, അല്ലാതെ ഇസ്ലാമിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. എല്ലാ ഭാഷകളിലും പേരുകളുണ്ട്, ആ ഭാഷകളിൽ അർത്ഥങ്ങളുണ്ട്. അപ്പോൾ ഇസ്ലാം എന്ന് പറയുന്നത് അറബ് സാംസ്കാരിക അധിനിവേശം പുറം ലോകത്തിന് മുന്നിൽ തെളിയിക്കാനായിട്ട് അറബികൾ ഉണ്ടാക്കിയ ഒരു സാധനമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. സാംസ്കാരിക അധിനിവേശമാണ്, അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇന്ത്യയിലുള്ള സ്ത്രീകളാണെങ്കിലും അറബ് വസ്ത്രം ധരിക്കുന്നു, അറബിയിൽ പേരിടുന്നു, അറബിയിൽ പ്രാർത്ഥിക്കുന്നു, ഇതൊക്കെ സാംസ്കാരിക അധിനിവേശമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമാണ് ഇത്. ഈ ചോദ്യം തന്നെ ഘടനാപരമായിട്ട് തെറ്റാണ്. അങ്ങനെ ഒരു മുസ്ലിം നാമെന്നില്ല. ആരിഫ് ഭായി പറഞ്ഞതുപോലെ പേരുകളുള്ളത് ഭാഷകളിലാണ്, വിവിധ ഭാഷകളിൽ. ആ ഭാഷകളിൽ ആർക്കു വേണമെങ്കിലും അവകാശപ്പെടാനായിട്ട് സാധിക്കും. അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു ആവശ്യം എന്ന് പറയുന്നത് മുഹമ്മദും മുഹമ്മദിന് മുമ്പുണ്ടായിരുന്ന ആൾക്കാരൊക്കെ നിർബന്ധമായിട്ട് പേര് മാറ്റേണ്ടതായിട്ടുണ്ട്. അതാണ്.